നമസ്കാരം. തന്നെ അറിയില്ലെന്ന നടൻ നിവിൻ പോളിയുടെ വാദം കള്ളമെന്നും മയക്കുമരുന്ന് നൽകി ദിവസങ്ങളോളം പീഡിപ്പിച്ചെന്നും പരാതിക്കാരി. നിർമ്മാതാവ് AK സുനിലാണ് നിവിനെ പരിചയപ്പെടുത്തിയത്. ദുബായിൽ വെച്ചാണ് അതിക്രമം ഉണ്ടായത്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്താണ് പീഡിപ്പിച്ചത്. നേരത്തെ പരാതി നൽകിയതാണ്. ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ട് നടപടിയുണ്ടായില്ല. ശ്രേയ എന്ന ആളാണ് ഈ സംഘത്തെ പരിചയപ്പെടുത്തിയതെന്നും പരാതിക്കാരി പറയുന്നു. പീഡനത്തിന് പുറമെ നിരന്തരം ഭീഷണി ഉയർന്നിരുന്നു. ഭർത്താവിനെയും കുടുംബത്തെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഗുണ്ടകളെ വിട്ട് ആക്രമിക്കുമെന്ന് നിരന്തരം ഭീഷണി ഉണ്ടായിരുന്നതായി യുവതി പറഞ്ഞു. സിനിമയിൽ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി. മയക്കുമരുന്നുകൾ നൽകി അബോധാവസ്ഥയിലാണ് തന്നെ ദുബായിൽ നിർത്തിയിരുന്നതെന്ന് യുവതി പറഞ്ഞു. ഭർത്താവിനെയും മകനെയും വണ്ടി ഇടിപ്പിച്ച് കൊല്ലുമെന്നും പാപ്പിനെ കൊണ്ട് കൊത്തിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു. നിവിൻ പോളിയുടെ ഗ്യാങ് ആണ് ഭീഷണിപ്പെടുത്തിയതെന്നും പരാതിക്കാരിയായ യുവതി പറഞ്ഞു. തിരുവനന്തപുരത്ത് പരാതി നൽകിയതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചാരണം നടത്തി അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചെന്ന് യുവതി പറയുന്നു. ഹണി ട്രാപ്പ് പ്രതികളാണെന്നും കഞ്ചാവ് ദമ്പതികളെന്നും പറഞ്ഞായിരുന്നു വ്യാജ പ്രചാരണം നടത്തിയതെന്ന് യുവതി പറഞ്ഞു. റൂമിൽ പൂട്ടിയിട്ടെന്നും പീഡിപ്പിച്ചെന്നും പരാതിക്കാരി പറയുന്നു. നടൻ നിവിൻ പോളി ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചെന്ന് പരാതിക്കാരി പറയുന്നു. കുറ്റം ചെയ്തവർ ചെയ്തുവെന്ന് പറയില്ലല്ലോ എന്നും സത്യം തെളിയിക്കാൻ ഏതറ്റം വരെ പോകുമെന്നും യുവതി പറയുന്നു. പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായി യുവതി വ്യക്തമാക്കി. നേരത്തെ പരാതി നൽകിയതാണെന്നും ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ട് നടപടിയുണ്ടായില്ല, തെളിവില്ലെന്ന് പറഞ്ഞാണ് നടപടിയെടുക്കാതിരുന്നത്. തുടർന്നാണ് തിരുവനന്തപുരത്ത് പരാതി നൽകിയത്. കേസ് കൊടുത്തതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചാരണം നടത്തി അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചെന്നും യുവതി പറഞ്ഞു. കുടുംബത്തിന് സംരക്ഷണം ആവശ്യപ്പെട്ട് കഴിഞ്ഞ മാസം പരാതിക്കാരി പോലീസിനെ സമീപിച്ചിരുന്നു. അതേസമയം തനിക്കെതിരെ ഉയർന്ന പീഡന ആരോപണം തള്ളി നിവിൻ പോളി രംഗത്ത് വരികയും ചെയ്തു. പരാതിക്കാരിയെ കണ്ടിട്ടില്ലെന്നും അറിയില്ലെന്നും നിവിൻ പോളി മാധ്യമങ്ങളോട് പറഞ്ഞു. അറിഞ്ഞ സമയത്ത് തന്നെ നിഷേധിച്ചെന്ന് താരം വ്യക്തമാക്കി. അടിസ്ഥാനരഹിതമായ ആരോപണമാണ് തനിക്കെതിരെ ഉയർന്നതെന്ന് നിവിൻ പോളി പറഞ്ഞു. ഇത്തരം ആരോപണങ്ങൾ നേരിടുന്നത് ആദ്യമാണെന്നും നിയമത്തിന്റെ എല്ലാ വഴികളും സ്വീകരിക്കുമെന്നും നിവിൻ പോളി വ്യക്തമാക്കി. പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ 6 പ്രതിയാകിയാണ് നടൻ നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി. നിർമ്മാതാവ് AK സുനിൽ അടക്കം കേസിൽ 6 പ്രതികളാണുള്ളത്. നിവിൻ പോളി 6 പ്രതിയാണ്. എന്നാൽ ആരോപണം നിവിൻ പോളി നിഷേധിച്ചു. പരാതി അടിസ്ഥാനരഹിതമാണെന്നും ഈ പെൺകുട്ടിയെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലെന്നും നിവിൻ പറഞ്ഞു. പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. കരുതിക്കൂട്ടി അപകീർത്തിപ്പെടുത്താൻ നടത്തുന്ന ശ്രമമാണിത്. അന്വേഷണവുമായി സഹകരിക്കുമെന്നും നിരപരാധിത്വം തെളിയിക്കാൻ ഏതറ്റം വരെ പോകുമെന്നും നിവിൻ പോളി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 1.5 മാസം മുൻപ് കേസിന്റെ കാര്യം പറഞ്ഞ് ഒരു CA വിളിച്ചിരുന്നുവെന്നും പരാതി വായിച്ച് കേൾപ്പിച്ചിരുന്നെന്നും നിവിൻ പോളി പറഞ്ഞു. എന്നാൽ പരാതിക്കാരി അറിയില്ല എന്ന് താൻ പോലീസിനോട് പറഞ്ഞു. വ്യാജ പരാതിയാകുമെന്ന് പോലീസ് തന്നെ തന്നോട് പറഞ്ഞെന്നും നിവിൻ പോളി പ്രതികരിച്ചു. സിനിമാ സുഹൃത്തുക്കൾ ഒരുപാട് പേർ വിളിച്ച് പിന്തുണ അറിയിച്ചു. ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ തയ്യാറാണ്. താൻ ഇവിടെ തന്നെ ഉണ്ടാകും. ഇനി മാധ്യമങ്ങളെ കാണേണ്ടി വന്നാൽ കാണും. സംസാരിച്ചധികം ശീലമല്ല. വാർത്ത സത്യമല്ലെന്ന് തെളിഞ്ഞാൽ ഇപ്പോൾ വാർത്ത കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെ മാധ്യമങ്ങൾ കൂടെ നിൽക്കണമെന്നും നിവിൻ പറഞ്ഞു. 1 മാസം മുമ്പാണ് ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിച്ചത്. CI വിളിച്ചു. ആളുടെ പേര് ഓർക്കുന്നില്ല. ഒരു ആരോപണമുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടില്ലെന്ന് മറുപടി നൽകി. വാസ്തവമില്ലാത്ത വ്യാജ കേസാണെന്ന് പറഞ്ഞ് അത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. എല്ലാ ആരോപണവും തെറ്റാണ്. താൻ എവിടെയും പോകുന്നില്ല. എല്ലാ നിയമരീതികളോട് സഹകരിക്കാൻ തയ്യാറാണ്. ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് വന്ന പരാതി വായിച്ചിട്ടില്ല. 1.5 മാസം മുൻപ് നൽകിയ പരാതിയിലും നിലവിലെ പരാതിയിൽ പറയുന്ന ആരോപണങ്ങളോട് സാമ്യമുള്ള ആരോപണങ്ങളാണ് യുവതി പറഞ്ഞതെന്നും നിവിൻ വ്യക്തമാക്കി.